നമസ്കാരം. ഒടുവിൽ ആ വാർത്തയെത്തി. ഷാറുഖ് ഖാന്റെ മകൻ ആര്യൻ ഖാന് മയക്ക് മരുന്ന് കേസിൽ ജാമ്യം ലഭിച്ചില്ല. ഷാറുഖ് ഖാൻ ഹിന്ദിയിലെ വലിയ നടനാണ്, ഒരുപാട് പണമുണ്ട് അദ്ദേഹത്തിന്. ഇത് പറയാൻ കാരണം, ഒരു ആ ആഡംബര കപ്പൽ വാങ്ങാനുള്ള പണം ഷാറുഖ് ഖാൻ്റെ കയ്യിലുണ്ട്, എന്നിട്ടും ഈ മയക്ക് മരുന്ന് കച്ചവടം നടത്തി എന്ന രീതിയിൽ ഈ ആര്യൻ ഖാനെ അറസ്റ്റ് ചെയ്തത് ചില ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ആര്യൻ ഖാനെ വെളുപ്പിക്കാൻ നടന്ന ചില ടീമുകളുണ്ട്. അപ്പോൾ അവർ തള്ളിമറിച്ചതാണ്, കപ്പൽ വാങ്ങാനുള്ള പണം ഉള്ളതാണ് ഈ ആര്യൻ ഖാൻ്റെ പിതാവായ ഷാറുഖ് ഖാൻ്റെ കൈ. അപ്പോൾ എത്രമാത്രം പണവും സ്വാധീനമൊക്കെ ഉള്ള വ്യക്തിയുടെ മകനാണ് ആര്യൻ ഖാൻ എന്ന് ഓർക്കുക. ആ സാഹചര്യത്തിലാണ് ആര്യൻ ഖാന് ഇന്ന് ജാമ്യം കിട്ടും എന്ന് പലരും വിചാരിച്ചു വെച്ചിരുന്നത്. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഒപ്പം തന്നെ ഒരാളോട് പ്രതികരിക്കുന്നതും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നതും പേര് നോക്കി അല്ലെങ്കിൽ മതം നോക്കി മാത്രം ചെയ്യുന്ന ചില ടീംസുണ്ട്, സുഡാപ്പികൾ എന്ന് പറയും പൊതുവേ. ഈ സുഡാപ്പികൾ ഒരു മതത്തിൽ മാത്രമല്ല, ഏറ്റക്കുറച്ചിലോടുകൂടി എല്ലാ മതത്തിലും ഉണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ സുഡാപ്പികൾ വിചാരിച്ചത്, വിശ്വസിച്ചിരുന്നത് ആര്യൻ ഖാൻ ഇന്ന് ജാമ്യം കിട്ടുമെന്നാണ്. പക്ഷേ ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം മാത്രം ആര്യൻ ഖാന് ജാമ്യം കിട്ടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾ വിചാരിക്കും അത് ബി ജെ പി ആണെന്ന്. ഒരിക്കലുമല്ല, ബി ജെ പി അല്ല ആ രാഷ്ട്രീയ പ്രസ്ഥാനം, അത് സി പി എം ആണെന്ന്. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഇവിടുത്തെ, അതായത് കേരളത്തിലെ ജനറൽ സെക്രട്ടറി എന്ന് വെച്ചാൽ പാർട്ടി വെച്ച് നോക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രിയേക്കാൾ മുകളിലാണ് സ്ഥാനം. പാർട്ടിയിൽ ജനറൽ സെക്രട്ടറി കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. അഥവാ സംസ്ഥാന സെക്രട്ടറി, ആ സെക്രട്ടറിയുടെ മകൻ ഡിഗ്രി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ബിനീഷ് കോടിയേരി സമാനമായിട്ടുള്ള കേസിൽ കർണാടക ജയിലിലായിട്ട് ഒരു വർഷം കഴിഞ്ഞു. ജാമ്യം കിട്ടാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കിയതാണ് ഡിഗ്രി മോൻ, എന്നിട്ടും ജാമ്യം കിട്ടിയില്ല. അച്ഛന് സുഖമില്ലാന്നും യഥാർത്ഥത്തിൽ അദ്ദേഹം ചികിത്സയിലൊക്കെ ആയിരുന്നു, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് കോടതിയിൽ ബോധിപ്പിച്ചിട്ട് വരെ കോടതി ജാമ്യം നൽകിയില്ല. ഈ ബിനീഷ് കോടിയേരിയെ പറ്റി പറയുമ്പോൾ സെക്രട്ടറിയുടെ മകൻ മാത്രമല്ല, അദ്ദേഹം ഇടതുപക്ഷക്കാർ പറയുന്ന രീതിയിലാണെങ്കിൽ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള സിനിമാ നടനാണ്, ഒപ്പം ക്രിക്കറ്റ് അറിയാവുന്ന സിനിമാ നടനാണ്. എന്തൊക്കെ ആനുകൂല്യങ്ങളാണെന്ന് നോക്കുക. ഒന്ന്, ദേശീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ. രണ്ട്, സിനിമാ നടൻ. മൂന്ന്, ക്രിക്കറ്റ് താരം. ഈ മൂന്നും കൂടെ ആയിട്ടും ഒരു വർഷം കഴിഞ്ഞിട്ടും ഡിങ്കിനി മോന് അഥവാ ബിനീഷ് കോടിയേരിക്ക് ജാമ്യം ലഭിച്ചില്ല. അപ്പോഴാണോ ഒരു സിനിമാ നടൻ്റെ മകൻ മാത്രമായിട്ടുള്ള ആര്യൻ ഖാന് ഈ ജാമ്യം കിട്ടുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. ആര്? ഇടതുപക്ഷക്കാർ. ഇനി ഇടതുപക്ഷത്തെ തോറ്റ എം എൽ എ ആയിട്ടുള്ള, ഒപ്പം അദ്ദേഹം ഒരു വലിയ ബുദ്ധിജീവി കൂടെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ക്രിക്കറ്റ് താരവും സിനിമാ നടനും സെക്രട്ടറിയുടെ മകനുമായ ബിനീഷിന് കിട്ടാത്ത ജാമ്യം വെറുമൊരു സിനിമാ നടനായ ഷാറുഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാന് കിട്ടും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ നിഷ്കളങ്കരെ എന്നാണ് ചോദ്യം. ഈ ചോദ്യം സ്വാഭാവികമായിട്ടും ആരായിരിക്കും ചോദിച്ചിരിക്കുക? അതെ, എം സ്വരാജ് തന്നെയായിരിക്കും. എം സ്വരാജ് ചോദിച്ചിട്ടില്ല, അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഇതാണ്. അപ്പോൾ ഇടതുപക്ഷക്കാർ, അതായത് കമ്മികളും അന്തംകമ്മികളുമൊക്കെ ഒരു അത്ഭുതവുമില്ലായിരുന്നു ഈ വാർത്ത പുറത്തു വന്നപ്പോൾ. ആര്യൻ ഖാന് ജാമ്യമില്ല എന്നുള്ള വാർത്ത കേട്ടപ്പോൾ അവർ വളരെ നിസ്സംഗരായിരുന്നു. അവർക്ക് ഇത് പ്രതീക്ഷിച്ച പോലെ തന്നെയായിരുന്നു കാര്യം. ഇത്രയും ശക്തനായിട്ടുള്ള ഒരു സെക്രട്ടറിയുടെ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഒപ്പം തന്നെ മകനാണ്, ആ സിനിമാ നടനാണ്, ക്രിക്കറ്ററാണ്, ഇതെല്ലാം കൂടി ആയിട്ടുള്ള സർവകലാകല വല്ലഭനായിട്ടുള്ള ആ ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത ജാമ്യമാണോ ഇനി ഷാറുഖ് ഖാൻ്റെ മകൻ ആര്യൻ ഖാന് കിട്ടാൻ പോകുന്നത് എന്ന് അവർക്ക് നേരത്തെ അറിയാമായിരുന്നു. എന്തായാലും സുഡാപ്പുകളൊക്കെ ആകെ ഈ അന്തമിട്ട് കുന്തം വിഴുങ്ങിയിരിക്കുകയാണ്. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നു, അവർ കുറേ ദിവസം കൊണ്ട് ഈ ചെക്കനെ വെളുപ്പിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലുള്ള ക്യാപ്സൂളിൻ്റെ ഭാഗമാണ് കപ്പൽ വാങ്ങാൻ പണമുള്ള ഒരപ്പൻ്റെ മകനാണ്, അപ്പോൾ അവൻ മയക്ക് മരുന്ന് കച്ചവടം നടത്തില്ല, മയക്ക് മരുന്ന് ഉപയോഗിക്കില്ല എന്ന തരത്തിലുള്ള തള്ളലുകൾ. എന്തായാലും അതല്ല ഇപ്പോൾ ചീറ്റിയിരിക്കുകയാണ്. കോടതിക്ക് വ്യക്തമായിട്ട് ബോധ്യമുള്ളത് കൊണ്ട് ആവണമല്ലോ ആ ചെക്കന് ഇപ്പോൾ ജാമ്യം പോലും കിട്ടാതെ വന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിലെങ്കിലും ഈ രാജ്യത്തെ ഇടതുപക്ഷക്കാരുടെ പ്രതീക്ഷ അല്ലെങ്കിൽ അവർ വിചാരിച്ച പോലെ തന്നെ സംഭവിച്ച ഒരുപക്ഷെ ഈ അടുത്ത കാലത്തും അങ്ങനെ ഒരു സംഗതിയെ ഉണ്ടായിട്ടില്ല. ഇക്കാര്യത്തിൽ അവർ 100-100 വിജയിച്ചിരിക്കുവാണ്. അവരുടെ പ്രതീക്ഷയും അവരുടെ പ്രവചനവും എല്ലാം ഇക്കാര്യത്തിൽ വളരെ കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഒരിക്കൽ കൂടി ഇടതുപക്ഷത്തെ തോറ്റ എം എൽ എയും ബുദ്ധിജീവിയുമായ എം സ്വരാജിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സെക്രട്ടറിയുടെ മകനും അതേപോലെ സിനിമാ നടനും ക്രിക്കറ്ററുമായ ബിനീഷ് കോടിയേരിക്ക് കിട്ടാത്ത ജാമ്യമാണോ വെറുമൊരു സിനിമാ താരത്തിൻ്റെ മകനായ ആര്യൻ ഖാന് ലഭിക്കുമെന്ന് നിങ്ങൾ
വിശ്വസിച്ചിരുന്നുവോ നിഷ്കളങ്കരെ. ഇത്രയേ തൽക്കാലം ഈ വിഷയത്തിൽ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.